സ്വർണം കൊണ്ടുള്ള കുരിശ് കഴുത്തേലിടണമോ വെള്ളി കൊണ്ടുള്ളത് ഇടണോ അല്ല മരത്തിൻ്റെ തന്നെ ഇടണോ കർത്താവിനെ പണ്ട് നിറച്ച മരക്കുരിശ് തന്നെ ഇടണോ എന്നതും ഇവിടെ വിഷയമല്ല. കർത്താവിൻ്റെ ചിത്രമോ കർത്താവിൻ്റെ വിഗ്രഹമോ ഏത് തരം മോഡൽ കൊണ്ടുണ്ടാക്കണം എന്നുള്ളതും ഇവിടെ വിഷയമല്ല. ഇവിടെ വിഷയം കർത്താവായിത്തീരാൻ ആന്തരികമായ ഒരു അച്ചടക്കത്തിൻ്റെ വിഷയം. അതിലൂടെ സഞ്ചരിച്ച് അദ്ദേഹം നേടിയൊരു ലോകമുണ്ട്. ആത്മന പ്രതികൂലാനി പരേശാന്ന സമാചരേത് എന്ന ചിന്തയുടെ ജാജ്വല്യമാനമായ ഒരു പതിപ്പ് അദ്ദേഹം ആ ആഹന്ത കുരിശിൽ തൻ പൂവൽമൈ തറയ്ക്കപ്പെട്ട ആകുലാത്മാവായി കിടക്കുന്നൊരു ഈ സമയത്തും സ്നേഹശീലനാം ഭവാൻ ഈശനോട് അപേക്ഷിക്കുന്ന ഈ കടുംകൈ ചെയ്തോർക്കും അപ്പു നൽകുവാൻ മാത്രം. ആ യേശു ക്രിസ്തു തെരുവോരങ്ങളിലൂടെ ജാഥ നയിക്കില്ല, പ്രസ്ഥാനങ്ങളെ ഉന്മൂലനം ചെയ്യാൻ പ്രസംഗിക്കില്ല. എനിക്ക് തോന്നുന്നത് ടി എസ് എലിയട്ട് അദ്ദേഹത്തിൻ്റെ തരിശുഭൂമിയിൽ ഒരിക്കൽ പറഞ്ഞ പോലെ, ഹൂ ഈസ് ദറ്റ് മിസ്സിംഗ് വൺ, ഹൂ ദറ്റ് ഈസ് ജീസസ് ക്രൈസ്റ്റ്. അവിടെ നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മൂന്ന് പേര് നടന്നു പോവുകയാണ്, ഇടത്തും വലത്തും രണ്ടു പേരുണ്ട്, നടുക്ക് കർത്താവും ഉണ്ട്. മൂന്ന് പേര് നടന്നു പോകുമ്പോൾ ഒരാളെ കാണുന്നില്ല. ഇത്രയും കാലത്തിലെ യാത്രയിലൂടെ കാണാതെ പോയവനെയാണ് എലിയട്ട് തേടുന്നത്. അത് ക്രിസ്തു മാത്രമാണ്. മറ്റേ രണ്ട് കള്ളന്മാരും ഉണ്ട് ഇപ്പം, ക്രിസ്തു ഇല്ല കൂടെ. ടി എസ് എലിയറ്റിൻ്റെ സുപ്രസിദ്ധമായ കവിതയിൽ പറയുന്നതാ. വളരെ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ അങ്ങനെ രൂപാന്തരപ്പെട്ടു വന്ന ഒരു പ്രസ്ഥാനത്തെ വീണ്ടും നമ്മൾ എടുത്തു നോക്കിയാൽ അതിന്ന് ലോകം മുഴുവൻ വ്യാപിച്ചിട്ടുണ്ട്. ബുദ്ധമതമായിരുന്നു ലോകത്തിൽ ഏറ്റവും ജനസംഖ്യയുള്ള ആദ്യത്തെ മതം. സംഘടിതമായ ശക്തിയിലൂടെ ലോകമെമ്പാടും പിടിച്ചടക്കിയ മറ്റൊരു മതമാണ് ക്രിസ്തു മതം. അപ്പോൾ ക്രിസ്തു മതത്തെ എടുത്ത് നമ്മൾ നോക്കിയാൽ അച്ചടക്കം നഷ്ടപ്പെട്ടു, ദാരിദ്ര്യം നഷ്ടപ്പെട്ടു, ബ്രഹ്മചര്യവും നഷ്ടപ്പെട്ടു. അതിൻ്റെ വാർത്തകളാണ് നമ്മൾ പത്രത്തിൽ കാണുന്നത്. അതെ, അതെങ്ങനെ സംഘടിതമായി നേരിടാം, ന്യായാസനങ്ങളെ എങ്ങനെ പിടിച്ചു നിർത്താം, ഇതിൻ്റെയൊക്കെ ശ്രമമാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അതെ, ഈ ശ്രമങ്ങൾ ഓരോന്നും നടക്കുമ്പോഴും സ്വയം തകരുകയാണെന്നുള്ള ബോധം പോലും ഇതിൻ്റെ നേതൃത്വത്തിനില്ലാതെ വരുന്നു. ഇന്ന് ഞാൻ പോയി കാണിച്ചൊരു വൃത്തികേടിന് അത് വൃത്തികേടല്ലെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ അതിൻ്റെ നിയമനിർമ്മാണം നടത്തുന്ന രംഗത്ത് കുറേ പണം കൊടുത്ത് അവനെ ഒതുക്കിയിട്ട് ഇത് മറച്ചു വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറുന്നുണ്ടോ? എന്നെ അവിടെ നിലനിർത്തി നേതാവാക്കി വെച്ചുകൊണ്ട് താൽക്കാലികമായി ഈ പ്രശ്നത്തിന് വിരാമമിട്ടാൽ എൻ്റെ സ്വഭാവം അടുത്ത പെൺകുട്ടിയോടും ഇതുതന്നെയായിരിക്കും. മാത്രമല്ല, എൻ്റെ കൂടെ നിൽക്കുന്ന ഒരുത്തൻ, ഈ സുഖങ്ങൾ അനുഭവിക്കാത്ത ഒരുത്തൻ ബ്രഹ്മചര്യത്തിനും അച്ചടക്കത്തിനും ദാരിദ്ര്യത്തിനും പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ അംഗീകരിക്കപ്പെടുന്നില്ലെന്നും പണമാണ് അംഗീകരിക്കപ്പെടുന്നതെന്നും തോന്നിയാൽ അവൻ ആ സ്വഭാവം മാറ്റി വെച്ചു കഴിഞ്ഞാൽ അതാ പ്രസ്ഥാനത്തെ മുഴുവൻ ഗ്രസിക്കും. പ്രാസ്ഥാനികമായ വികാസത്തിൽ സ്കൂളുകൾ കോളേജുകൾ മറ്റുള്ളവയൊക്കെ നിലനിർത്തിയാൽ തൊഴിലധിഷ്ഠിതമായ ഒരുപാട് വികാസം കിട്ടുമെന്ന് പുറത്തുനിന്ന് കാണുന്ന കച്ചവടക്കാർ ഇതിനകത്ത് നിയമങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ക്രിസ്തു പുറത്തും പരീശനകത്തുമായി. പണ്ട് ചാട്ടക്കാരുമായി അടിച്ചിറക്കിയ അതേ കച്ചവടക്കാർ ക്രിസ്തു രൂപത്തിൽ അന്തരംഗം തകർത്തകത്ത് കയറി കഴിഞ്ഞു. ക്രിസ്തു മാത്രം വെളിയിലായി.